ബിനോയ് കോടിയേരി ബലാത്സംഗ കേസിൽ തകർന്നു തരിപ്പണമാകുന്ന CPM. അതിനപ്പുറത്തേക്ക് ബിനോയ് കോടിയേരിയുടെ കുടുംബം, കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം, വിനോദിനി ബാലകൃഷ്ണന്റെ കുടുംബം മാനസികമായി തകർന്ന തരിപ്പണമായി നിൽക്കുകയാണ്. ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിൽ വഴിപാട് നേരുകയാണ് ബിനോയ് കുടുംബം, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം എന്നുള്ളതാണ്. ഈ ഉപദേശം വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് പറയുന്നത്. വിശ്വാസികളല്ല കമ്മ്യൂണിസ്റ്റുകൾ. ശബരിമലയുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ ആചാര സംരക്ഷണത്തിന് വേണ്ടി, അനുഷ്ഠാന സംരക്ഷണത്തിന് വേണ്ടി, തങ്ങളുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ, പ്രതികരിച്ചപ്പോൾ അവരെ ക്രിമിനലുകളാക്കിയ രാഷ്ട്രീയ ധാരയുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് കോടിയേരി ബാലകൃഷ്ണൻ. ലക്ഷോപലക്ഷം അയ്യപ്പ ഭക്തരെ ആക്ഷേപിച്ചു CPM. അതിന് ആ അയ്യപ്പ ഭക്തരോടൊപ്പം നിലകൊണ്ടവരെയൊക്കെ ആക്ഷേപിച്ചു, കള്ളക്കേസുകളിൽ പെടുത്തി, ക്രിമിനൽ കേസിലെടുത്തു. അപ്പോൾ പറഞ്ഞു, ശബരിമല എന്നുള്ള വിശ്വാസം ഏതു തരത്തിൽ എന്നുള്ളതിന് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന ബുദ്ധിജീവി പദം ചേർത്തു വെച്ചു. ആ പിണറായി വിജയനും ആ കോടിയേരി ബാലകൃഷ്ണന്റെയും കൂട്ടുകൃഷി ശബരിമലയിലേക്ക് കയറിക്കളിച്ചപ്പോൾ അതിന് രാഷ്ട്രീയ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഈ കോടിയേരി ബാലകൃഷ്ണൻ. ഇന്ന് ബിനോയ് കോടിയേരി, കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ, ബലാത്സംഗ കേസിൽപ്പെട്ട് ജയിൽ അടിയിലേക്ക് അഴിയണ്ണുക എന്നുള്ള അവസ്ഥയിലേക്ക് പോകുമ്പോൾ ബിനോയ് കോടിയേരി ഒളിവിലാണ്. മുംബൈ പോലീസ് ബിനോയ് കോടിയേരിയെ തിരക്കി നടക്കുമ്പോൾ, അവരുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ണൂരിൽ തമ്പടിക്കുമ്പോൾ, കേരളത്തിൽ അതിൻ്റെതായ രീതിയിൽ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ, ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിൽ പൂജകളായ പൂജകൾ ചെയ്യാൻ, നേർച്ചകളായ നേർച്ചകൾ ചെയ്യാൻ ഓടി ഉഴലുകയാണ് ഈ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം, ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ അടക്കമുള്ള ടീം, ബിനോയ് കോടിയേരിയുടെ ഭാര്യ ബിനീഷ് കോടിയേരി അടക്കമുള്ള ടീമുകൾ. ഇതിന് ഉപദേശം നൽകുന്നതാണ് തോക്കുസ്വാമി എന്ന് അറിയപ്പെടുന്ന സ്വാമി ഭദ്രാനന്ദ്, ഹിമവൽ ഭദ്രാനന്ദ്. CPM ഏറെ ബന്ധം പുലർത്തുന്ന, കോടിയേരി ബാലകൃഷ്ണനെ ബാലേട്ടൻ എന്ന് സംബോധന ചെയ്യുന്ന, കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബവുമായി ഏറ്റവും ഹൃദയ ഐക്യമുള്ള, ഹൃദയബന്ധമുള്ള, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസുമായി അടുത്ത് ഇടപഴകുന്ന, CPM ഏറ്റവും മുന്തിയ ഇനത്തിൽ പ്രവർത്തിക്കുന്ന സന്യാസി വര്യനാണ്, സന്ധ്യാസി ശ്രേഷ്ഠനാണ് ഭദ്രാനന്ദ്, സ്വാമി ഭദ്രാനന്ദ് എന്ന ഹിമവൽ ഭദ്ര, അല്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗം അറിയപ്പെടുന്ന നിക്നെയിം തോക്കുസ്വാമി. ആ തോക്കുസ്വാമി പ്രവചിച്ചിരുന്നു ഒരിക്കൽ കോടിയേരി ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ടത്, മാധ്യമങ്ങളിൽ ചർച്ചയായതാണ്. മാധ്യമങ്ങൾ എഴുതിയിരുന്നു, കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം വലിയൊരു അത്യാപത്തിൽ ചെന്നു ചാടാൻ പോകുന്നു, കോടിയേരി ബാലകൃഷ്ണന്റെ സ്ഥാനത്യാഗമുണ്ടാകും, ആ സ്ഥാനത്യാഗത്തിന് കാരണമാകുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളാകും, മക്കൾ മുജന്മ ശത്രുക്കളാണ് ഇപ്പോൾ മക്കളായി ജനിക്കുന്നത്. ആ രീതിയിൽ കോടിയേരി ബാലകൃഷ്ണന്റെ അപകട വലയം കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ തന്നെയാണ്. കോടിയേരി ബാലകൃഷ്ണൻ സൂക്ഷിക്കണം, കോടിയേരി ബാലകൃഷ്ണൻ പൂജകൾ ചെയ്യണം, കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളുടെ പട്ടിക തയ്യാറാക്കി നൽകി ഈ ഭദ്രാനന്ദ്, സ്വാമി ഭദ്രാനന്ദ് എന്ന തോക്കുസ്വാമി. ആ പട്ടികയനുസരിച്ചാണ് കോടിയേരി ബാലകൃഷ്ണൻ അതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ചില്ലെങ്കിൽ കൂടിയും കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം പ്രതികരിച്ചത്. ആ രീതിയിലാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയും ബിനോയ് കോടിയേരിയുടെ ഭാര്യയും, അതോടൊപ്പം ബിനീഷ് കോടിയേരി അടക്കമുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചത്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം എഴുതി ചേർക്കുകയും വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിലേക്ക് അവിശ്വാസികളുടെ രൂപം നെയ്തെടുത്ത് പുറം ലോകത്ത് പ്രസംഗിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഇരട്ടത്താപ്പിന്റെ നേർചിത്രങ്ങൾ അറിയണമെങ്കിൽ കണ്ണൂരിലെ പ്രമുഖമായിട്ടുള്ള ഒരു കാളിയമ്മൻ ക്ഷേത്രത്തിലും, അതോടൊപ്പം തന്നെ സരസ്വതി ക്ഷേത്രത്തിലും, അതോടൊപ്പം നാഗയക്ഷിയെ പൂജിക്കുന്ന ക്ഷേത്രങ്ങളിലും, ഭദ്രകാളിയെ പൂജിക്കുന്ന കണ്ണൂർ ജില്ലയിലെ പ്രമുഖമായ ക്ഷേത്രങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയ പ്രസാദ ചീട്ട്, അല്ലെങ്കിൽ നിവേദ്യ ചീട്ട്, അല്ലെങ്കിൽ നേർച്ച ചീട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ വിവരം ലഭിക്കുമെന്നുള്ള ചർച്ചകളാണ് കണ്ണൂർ CPM രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉയരുന്നത്. ആ ചർച്ചകൾക്ക് തുടക്കമിടുന്നത്, ആ ചർച്ചകളുടെ ഹിന്റ് നൽകുന്നത് കണ്ണൂരിലെ കോടിയേരി വിരുദ്ധ വിഭാഗം തന്നെയാണ്. അവർ പറയുന്നു, കണ്ണൂരിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ, സരസ്വതി ക്ഷേത്രങ്ങളിൽ, നാഗയക്ഷി ക്ഷേത്രങ്ങളിൽ, അതോടൊപ്പം തന്നെ കാളിയെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ
അവിടുത്തെ നേർച്ച രസീത് ഒന്ന് പരിശോധിച്ചാൽ അവിടെ കോടിയേരി ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട്, കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട നേർച്ച ചീട്ടുകൾ ലഭിക്കും എന്നുള്ളതാണ്. അത്രമാത്രം ഉറപ്പായ രീതികളാണ് വരുന്നത്. ഈ ഉപദേശമൊക്കെ ഇപ്പോൾ നൽകുന്നത് ഹിമവൽ ഭദ്രാനന്ദ എന്ന സ്വാമി ഭദ്രാനന്ദ എന്നറിയപ്പെടുന്ന, തോക്കുസ്വാമി എന്ന നിക്നെയിമിൽ അറിയപ്പെടുന്ന സന്യാസി ശ്രേഷ്ഠനാണ്, സന്യാസി വരിയനാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം, അയ്യപ്പ ഭക്തന്മാരെ ജയിലിൽ അടച്ച, കള്ളക്കേസിൽ കുടുക്കിയ, അവിടെ സ്വാമി ശരണം എന്ന ശരണമന്ത്രത്തെ അംഗീകരിക്കാതിരുന്ന, അവിടെയൊക്കെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന ആശയം കൊണ്ടുവന്ന, നിരീശ്വരവാദം എന്ന ആശയത്തിന്റെ പ്രചാരകരായിട്ടൊക്കെ അറിയപ്പെടുന്ന ഈ കമ്മ്യൂണിസ്റ്റുകൾ, പതിനായിരക്കണക്കിന് വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി, അയ്യപ്പന്റെ ആചാര സംരക്ഷണത്തിന് വേണ്ടി, അനുഷ്ഠാന സംരക്ഷണത്തിന് വേണ്ടി തെരുവിലിറങ്ങിയപ്പോൾ അവരെ മൈൻഡ് ചെയ്യാതിരുന്ന, അവരെ കള്ളക്കേസിൽ കുടുക്കിയ, അവരുടെ അമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരിമാരെ, ഭാര്യമാരെ മാനസികമായി പീഡിപ്പിച്ച ഈ കമ്മ്യൂണിസ്റ്റുകൾ, ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി, ആ സംസ്ഥാന സെക്രട്ടറിയുടെ കുടുംബം സ്വന്തം മകൻ ബലാത്സംഗ കേസിൽ പെടുമ്പോൾ അതിന്റെ രക്ഷ തേടി ദേവീക്ഷേത്രങ്ങളിൽ അലയുന്നു, പൂജകൾ ചെയ്യുന്നു, സന്യാസി മഠങ്ങളിൽ സന്യാസി ശ്രേഷ്ഠന്മാരുമായി ബന്ധപ്പെടുന്നു. ഇതിനൊക്കെ ഇപ്പോൾ ഉപദേശം നൽകുന്നത് ഹിമവൽ ഭദ്രയാണ്, സ്വാമി ഭദ്രാനന്ദ എന്ന സന്യാസി ശ്രേഷ്ഠൻ, അല്ലെങ്കിൽ എല്ലാവരും നിക്നെയിമിൽ ഒരു സ്നേഹസ്വരൂപത്തിൽ വിളിക്കുന്ന തോക്കുസ്വാമിയാണ്. തോക്കുസ്വാമിയുടെ പ്രവചനങ്ങൾ എന്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ തോക്കുസ്വാമിയുടെ ശിഷ്യനായി മാറുന്നു? കോടിയേരി ബാലകൃഷ്ണൻ തോക്കുസ്വാമിയുടെ ശിഷ്യനാവുകയാണോ? കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം തോക്കുസ്വാമിയുടെ ശിഷ്യരാവുകയാണോ? എന്തുകൊണ്ട് അവർ ശിഷ്യരാകുന്നു? കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം ഇത്തരത്തിലൊരു അപകടത്തിൽ പെടും എന്ന് തോക്കുസ്വാമി പ്രവചിച്ചിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ സ്ഥാനം ത്യജിക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ സ്ഥാനസ്വരൂപം അപകടത്തിലാണ്. അതിന് കാരണമാകുന്നത് മക്കളാണ്. ഇനിയും വലിയ വലിയ അപകടങ്ങൾ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് പ്രവചിച്ചിരിക്കുകയാണ് ഈ തോക്കുസ്വാമി. തോക്കുസ്വാമി, ഹിമവൽ ഭദ്രാനന്ദ എന്ന തോക്കുസ്വാമിയുടെ പ്രവചനങ്ങൾ അനുഭവ സാക്ഷ്യത്തിലേക്ക് വരുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഞെട്ടിവിറയ്ക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ ആക്ഷേപിക്കുന്നത്. അതിന്റെ അർത്ഥത്തിലാണ് സന്യാസി മഠങ്ങൾ തോറും ആ മഠങ്ങളിലെ സന്യാസി ശ്രേഷ്ഠരുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഉപദേശം തേടുന്നു കോടിയേരി ബാലകൃഷ്ണൻ. കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം നേർച്ചകളായ നേർച്ചകൾ നേരുന്നു ബിനോയ് കോടിയേരിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അതോടൊപ്പം പൂർവ്വജന്മ സുകൃതം നേടിയെടുക്കുന്നതിന് വേണ്ടി പൂർവികരെ ഓർത്തുകൊണ്ട് ബലിതർപ്പണത്തിലേക്ക് പോകണം എന്ന് തോക്കുസ്വാമിയുടെ ഉപദേശം നിൽക്കുന്നുണ്ട്. അതും പാലിക്കപ്പെടുമോ കോടിയേരി ബാലകൃഷ്ണനും കുടുംബവും എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളെല്ലാം സി പി എമ്മിന്റെയും അതിന്റെ യുവജന വിഭാഗങ്ങളിലുമൊക്കെ നേതൃസ്ഥാനത്ത് നടന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദം വിളമ്പുന്ന, നിരീശ്വരവാദം വിളമ്പുന്ന, ശബരിമലയിലെ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് നിരീശ്വരവാദികളായി അറിയപ്പെടുന്ന, അവിടെ ശബരിമല പോലുള്ള ഒരു ഇടത്ത് നിത്യബ്രഹ്മചാരിയായ അയ്യപ്പന്റെ ഇടത്തേക്ക് യുവതികൾ പൊയ്ക്കൊട്ടെ എന്ന തീരുമാനമെടുത്ത, ആ രാഷ്ട്രീയ തീരുമാനത്തിന് പിന്തുണ പാടിയ, അത്തരമൊരു രാഷ്ട്രീയ ധാരയ്ക്ക് നേതൃത്വം നൽകുന്ന വ്യക്തി സ്വന്തം കുടുംബത്തിൽ വന്ന ഈ കെടുതി, അതും ബലാത്സംഗ കുറ്റമായി വരുമ്പോൾ തോക്കുസ്വാമിയുടെ പ്രവചനങ്ങൾ ഓർത്തെടുക്കുന്നു. തോക്കുസ്വാമിക്ക്, ഹിമവൽ ഭദ്ര എന്ന തോക്കുസ്വാമിക്ക് അടിമയായി മാറുന്നു. അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങൾ തേടി, അദ്ദേഹം നൽകിയിട്ടുള്ള പ്രവചനത്തിന്റെ മുൻകൂർ അറിയിപ്പുകൾ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ഓടുന്നു. കണ്ണൂരിലെ ദേവീക്ഷേത്രങ്ങളിൽ അവിടെ നിവേദ്യവും അതോടൊപ്പം തന്നെ നേർച്ചകളുമായി വരുന്നു. മാത്രവുമല്ല, പൂജാവിധികൾ എങ്ങനെ നടപ്പാക്കണമെന്നുള്ളത് തേടുന്നു. അവിടെ ഉയരുന്ന ചോദ്യം, ഈ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം, ഈ കമ്മ്യൂണിസ്റ്റ് കുടുംബം, ഈ നിരീശ്വരവാദ കുടുംബം, ഹിമവൽ ഭദ്ര എന്ന സ്വാമി ഭദ്രാനന്ദ എന്ന തോക്കുസ്വാമിയുടെ പ്രവചനങ്ങൾ അനുഭവിച്ചറിയുകയാണോ, അതിനെ ഭയപ്പെടുകയാണോ, ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് തോക്കുസ്വാമിക്ക് അടിമയായി മാറുകയാണോ? നിരീശ്വരവാദത്തിന്റെയും വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെയും ഇടയിലേക്ക് വിശ്വാസം കടന്നുകൂടുന്നുണ്ടോ? ദേവീപ്രീതിക്ക് വേണ്ടി കേഴുകയാണോ ഈ കുടുംബത്തിന്റെ മനസ്സ്? അത്തരത്തിലുള്ള ചോദ്യങ്ങളും സൂചനകളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.